Hello friends, ellavarkum Ramya's castle like swagatham. Innu nammal oru adipoli wall decor aanu cheyanayittu povune. Appo adinu vendite njan oru palaya carton box inde oru portion idu pole round shape il cut cheythu eduthittunde. Idil oru cheriya kattide oru paadu vannittundu ṭo. Adu nammal kaariya kanda namukku oru round shape aanu vendunne. Appo athyavasham kattil oru carton box inde portion aanu. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമ്മൾ സൈസൊന്നും നോക്കിയല്ല കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൗണ്ട് ഷേപ്പാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലൊരു എംബ്രോയിഡറി ഡിസൈനിലൊക്കെ വരുമല്ലോ ഈ മാങ്ങയുടെ ഷേപ്പ് ഇതാണ് ഈ കട്ട് ചെയ്തേക്കുന്നത് ഇത് കുറച്ച് വലുതാണ് കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്യുന്ന പോർഷൻ എൻ്റെ നിന്ന് ആ ഒരു വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി കാരണം ഞാനത് കുറച്ച് നാൾ മുന്നെയാണ് ചെയ്തത് അപ്പോൾ ഞാനത് എങ്ങനെയോ മിസ്സായതാണ് അത് കേട്ടോ ഇനി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല കുറേ നോക്കി പക്ഷേ കിട്ടിയില്ല അപ്പോൾ ഞാനിതുപോലെ മാങ്ങയുടെ ഷേപ്പിൽ ഇത് കുറച്ച് വലുതായിട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ ഒരെണ്ണമാണ് കുറച്ച് വലുതായി ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിലും ചെറിയതായിട്ട് ഇങ്ങനെ രണ്ടെണ്ണം അതിൻ്റെ അടുത്ത സൈസ് അതാണ് ഞാൻ ആ നടുക്ക് വെച്ച് കാണിച്ചില്ലേ അതേ രീതിയിൽ ഇതുപോലെ രണ്ടെണ്ണം പിന്നെ ഇതിലും കുറച്ചുകൂടെ ചെറുതായിട്ട് രണ്ടെണ്ണം പിന്നെ ഇതിനേക്കാളും ചെറുതായിട്ട് രണ്ടെണ്ണം അങ്ങനെ നമ്മൾ ഈ ചെറുതരം മൂന്ന് സൈസിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം വീതം മൂന്ന് സൈസിൽ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഒരെണ്ണം മാത്രം ആദ്യം കാണിച്ച ആ ഒരെണ്ണം മാത്രമാണ് വലുത് കണ്ടോ ഇത് മാത്രമാണ് ബാക്കിയെല്ലാം ചെറുതരാണ് മൂന്ന് സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാനിത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ ഇപ്പോൾ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കുറച്ച് പിസ്ത ഷെൽസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിരിക്കുന്ന ഷെൽസ് ആണ് കേട്ടോ ഞാനിത് വാഷ് ചെയ്തൊന്നും എടുത്തിട്ടില്ല നല്ല ക്ലീൻ ആയിരുന്നു അത് പിന്നെ ചില പിസ്തയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ സോൾട്ട് ഉണ്ടാവും അതായത് ഈ ഉപ്പ് കല്ലുകൾ ഇങ്ങനെ ഉണ്ടാവും ആ ഷെൽസിൻ്റെ മേലെ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് നല്ലൊരു ഷൈനിങ്ങും നല്ലൊരു ഫിനിഷിങ്ങും കിട്ടത്തുള്ളൂ പിന്നെ നമ്മളിത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത് ഫെവിക്കോൾ ആകുമ്പോൾ എല്ലാവരെയും വീട്ടിലുണ്ടാവും നമുക്കത് സ്റ്റിക്ക് ചെയ്യാനും ഈസിയാണ് കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ വാഷ് ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങും ഇങ്ങും ഇങ്ങനെ വരച്ച പോലെയാണ് ചെയ്തേക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പം ഇതുപോലൊരു ബ്രഷൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ അപ്പം നമുക്ക് ഷെൽസ് നല്ല നന്നായിട്ട് സ്റ്റിക്കായി കിട്ടും അപ്പോൾ ഇതുപോലെ ഓരോ ഷെൽസും ഇങ്ങനെ ഓരോ ലൈൻ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും അലൈൻമെൻറ്റ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് മൂന്ന് ലേയേഴ്സൊക്കെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും പിന്നെ ഈ ഒരു സെൻറ്ററിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കൺജസ്റ്റഡ് ആവും ആ ഒരു ടൈമിൽ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം കാരണം എല്ലാ ഷെൽസും ഒരേ സൈസ് ആയിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇതുപോലെ മൊത്തത്തിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ മാങ്ങ ഷേപ്പിൽ പിസ്ത ഷെൽസ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കാരണം ഈ മാങ്ങയുടെ ഈ പോയിൻ്റഡ് ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന പോലെ വേണം വെക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിലേക്ക് വരണം കണ്ടോ ഇതുപോലെ വരണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാറ്റി ലെഫ്റ്റും റൈറ്റും ആയിട്ട് വെക്കരുത് പോയിൻ്റഡ് ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോകും കേട്ടോ എല്ലാം ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോലെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് വെച്ചേക്കുന്നത് അതിനുശേഷം നമ്മളിതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓരോ ഷെൽസ് വീതം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ പോയിൻ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള പിസ്ത ഷെല്ല് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ നല്ലൊരു പോയിൻ്റഡ് ആയിട്ടുള്ള ഷെല്ലാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ലൈനിൽ തന്നെ നമ്മൾ മൊത്തത്തിൽ ഷെൽസ് അങ്ങനെ വരി വരിയായിട്ട് സ്റ്റിക്ക് ചെയ്ത് വരിക അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ
ഇത് മൊത്തത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 1 hour ആയിട്ടോ കാരണം ഞാനിത് ഒറ്റയ്ക്കാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് 1 hour എടുത്തു ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ അതായത് അനിയത്തിയോ അമ്മയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം കേട്ടോ അപ്പം നമുക്ക് ഇപ്പം ഒരു പ്രാവശ്യം ഇതൊന്നും മെനക്കെട്ടിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇങ്ങനെ വാൾ ഡെക്കറൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ മാങ്ങയുടെ ഷേപ്പിൽ തന്നെ ചെയ്യണം എന്നില്ല നമുക്കിത് ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്യാം സൂര്യൻ്റെ ആ ഒരു ഷേപ്പ് വരുമല്ലോ ആ ഒരു ഷേപ്പിൽ ചെയ്യാം നമുക്ക് ഏത് ഡിസൈൻ വേണോ അത് അതായിരിക്കും കൂടുതൽ ഭംഗി വരിക അപ്പോൾ ഞാനിതുപോലെ ഇത് മൊത്തത്തിലൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് വരാം ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എല്ലാം അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓരോ ലെയേഴ്സും നമ്മൾ ഫസ്റ്റും 4 layers നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നടുക്ക് വരുമ്പോൾ മാത്രം ഓരോ ഷെൽസിൻ്റെയും ആ ഓരോന്നും ചെറുതും വലുതുമൊക്കെ ആണല്ലോ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ പിന്നെ സൈഡിലൊന്നും നമ്മൾ നോക്കണ്ട അതൊക്കെ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും പിന്നെ ബാക്ക് സൈഡിലും ഞാൻ പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഫ്രീ ആയിട്ട് വിടുകയാണ് കേട്ടോ അത് ഇതൊക്കെ നന്നായിട്ട് സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട് ഇളവിയൊന്നും പോകത്തില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് ഈ മാങ്ങ ഷേപ്സൊക്കെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും പോയിൻറ്റഡ് ആയിട്ട് വരുന്ന ഭാഗത്ത് ഞാൻ പോയിൻറ്റഡ് ആയിട്ടുള്ള ഷെൽസ് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നല്ല ഒരു ആ കർവൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഇതിനങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ നല്ല വെയ്റ്റ്ലെസ് ആണ് സംഭവം അതുകൊണ്ട് തന്നെ നമുക്ക് ഹാങ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി നമ്മളിത് മൊത്തത്തിൽ കളർ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളിതിന് ഡബിൾ ഷെയ്ഡാണ് കൊടുക്കുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ നടുക്കായിട്ട് ഒരു പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു സ്റ്റെൻസിൽ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റെൻസിൽ ഇല്ലെങ്കിൽ നമുക്ക് ബാംഗിൾസോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ജാറിൻ്റെ മൂടിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് സർക്കിൾ വരച്ചെടുക്കാം അപ്പോൾ ഞാനിതുപോലെ പേപ്പറിൽ സർക്കിൾ വരച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഈ നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ചതിന് കുറച്ച് വലിയ സർക്കിളും പിന്നെ നമ്മളെ മാങ്ങ ഷേപ്പിനൊക്കെ ഓരോന്നിനും ഓരോ സൈസ് ആയിരിക്കണം അപ്പോൾ ഞാനത് ഒട്ടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് നമ്മളിപ്പോൾ ഓരോ പേപ്പറിൻ്റെ മേലെയും ഇതുപോലെ സെലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്തിട്ട് പിസ്ത ഷെൽസിൻ്റെ മേലെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ പേപ്പറിനും ഓരോ സൈസാണ് അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തതുകൊണ്ട് ഈസി ആയിട്ട് ആ സർക്കിൾ ചെയ്തെടുക്കാനായിട്ട് പറ്റി അപ്പം ഞാനത് സൈസ് ഒന്നും നോക്കിയിട്ടല്ല ചെയ്തത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ കാണിച്ച് ആ ഒരു സ്റ്റെൻസിൽ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ അപ്പം ഇപ്പോൾ ഞാനിത് സ്പ്രേ പെയിൻ്റ് ആണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് അക്രിലിക് കളേഴ്സും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈസി ആയിട്ട് ചെയ്യാം കുറച്ച് തിക്കായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മൊത്തത്തിൽ പെയിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴും ഇതുപോലെ പേപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സർക്കിൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്കൊരു മാറ്റ് ഫിനിഷാണ് ഈ കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഷൈനിങ് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ നടുക്കത്തെ ഭാഗത്ത് ഒരു പിങ്ക് എന്ന് പറയാൻ പറ്റില്ല മജന്ത ആണ് ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് റെയർ ഷെയ്ഡാണ് കേട്ടോ അക്രിലിക് കളേഴ്സിൽ ഇത് ഭയങ്കര റെയറാണ് അപ്പോൾ എനിക്ക് ഞാനിതൊരു 2 years മുന്നേ വാങ്ങിച്ചതാണ് അതിപ്പോൾ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി നല്ലൊരു ഷെയ്ഡ് ഒരു കോമ്പിനേഷൻ വന്നു ഈ 2 shades അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത്രയും തിക്നെസ് ഉള്ള ഒരു ബ്രഷ് യൂസ് ചെയ്ത് തന്നെ നമുക്കിത് മൊത്തത്തിൽ വേണമെങ്കിൽ കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഈ നടുക്കത്തെ ഭാഗം ഇങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാങ്ങയിലും ഈ ഒരു നടുക്കത്തെ ഭാഗത്ത് ഈ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിപ്പോൾ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇതുപോലൊരു ചെറിയ പീസ് സ്പഞ്ചിൽ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ അപ്പോൾ നമുക്കൊരു മൾട്ടി ഷെയ്ഡ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യരുത് ഇതുപോലെ സ്പഞ്ചിൽ ചെയ്യുമ്പോൾ അതിങ്ങനെ സ്മഡ്ജ് ആവുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും അപ്പോൾ ഇത് മൊത്തത്തിൽ ചെയ്തു വന്നപ്പോൾ നമുക്ക് ആ ഒരു മാറ്റ് ഫിനിഷ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം ഇതുപോലെ മാറ്റ് ഫിനിഷിങ് വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതേ ഇതുപോലൊരു മെറ്റലിക് ഷെയ്ഡ് എടുക്കുകയാണ് ഇത് നമ്മളെ ബ്ലൂവിൻ്റെ മെറ്റലിക് ഷെയ്ഡാണ്
ഇപ്പം അക്രിലിക് കളേഴ്സിൽ ഇതുപോലെ കുറേ മെറ്റലിക് ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്പഞ്ചിൽ ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഈ ഇവിടെ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബ്ലൂവിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചെറുതായിട്ടിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, സ്മജ് ചെയ്ത് തന്നെ കൊടുത്താൽ മതി, വല്ലാണ്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട. നല്ല ഭംഗിയാണ് കേട്ടോ സംഭവം കാണാനായിട്ട്. ആ ഒരു ഷൈനിങ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മജന്ത ഷെയ്ഡ് കൊടുത്തേക്കുന്ന അവിടെയും കൂടെ ഈ ഒരു പിങ്ക് മെറ്റാലിക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതും നമ്മൾ സ്പഞ്ച് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ, വല്ലാണ്ട് അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് മൊത്തത്തിൽ ഞാനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം സ്റ്റിക്ക് ചെയ്യേണ്ടത് നമ്മൾ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് സ്റ്റിക്കായും കിട്ടും, അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ. അപ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും നടുക്കായിട്ട് ഇതുപോലൊരു സീക്വൻസ് എന്നാണോ ഇതിന് പറയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ ഈ കാശിമാലയൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ വരത്തില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് വലുതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനിത് ഈ ചെറിയ മാങ്ങയ്ക്കൊക്കെ ചെറുത് വേണമല്ലോ. അപ്പോൾ ഞാനത് റൗണ്ട് ഷേപ്പിൽ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത് നമ്മൾ ഓരോന്നിൻ്റെയും നടുക്കൂടെ കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നമുക്ക് സ്റ്റോൺസോ അല്ലെങ്കിൽ വേറെ ബീഡ്സ് എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോയിൽ പേപ്പർ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി. ആ ഒരു ഭംഗി നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ അത് മൊത്തത്തിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഞാനിതൊന്ന് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലുണ്ടല്ലോ ഓരോ മാങ്ങയും ജോയിൻ്റ് ആവുന്ന ഭാഗത്ത് നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ്, അതായത് നമ്മൾ ഈ ഒരു കാർട്ടൺ ബോക്സിൻ്റെ തന്നെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തത് ഇങ്ങനെ സ്ക്വയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഇളകി പോവാണ്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോൾ കുറച്ച് തിന്നായിട്ട് വേണം കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. ഞാൻ കുറച്ച് തിക്കായിട്ട് ചെയ്തു. അപ്പം അങ്ങനെ തിക്കായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു മാങ്ങയുടെ ഷേപ്പ് വരുന്ന ആ ഒരു ജോയിൻ്റ് ഇല്ലേ, അതിലേക്കാളും വലുതായിട്ട് നിൽക്കും. അപ്പോൾ ഭയങ്കര വൃത്തിയുടെയായിരിക്കും കാണാൻ. അതുകൊണ്ട് കുറച്ചൊന്ന് തിന്നായിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിനിയിപ്പം പൊട്ടിയൊന്നും പോകത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോളും. ഇതിപ്പോൾ ഞാനിവിടെ ഹാങ് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ഹാളിലൊരു ആണിയുണ്ട് ക്ലോക്ക് ഇട്ടിരുന്നത്, അവിടെയാണ് ഞാനിത് ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഹാങ് ചെയ്തിട്ടാണ് ഞാനിത് ലാസ്റ്റ് അത് ഹാങ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്കവിടെ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ബെഡ്റൂമിലൊക്കെയാണ് അത് വെക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആണി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലൊരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് നമുക്കൊരു 3 ഇഞ്ച് നീളത്തിൽ ടേപ്പ് കട്ട് ചെയ്തിട്ട് ഈ ഓരോ മാങ്ങയിലും സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്കത് മതിലിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ നിന്നോളും, ഇളവിയൊന്നും പോകത്തില്ല. അപ്പോൾ ഓരോ മാങ്ങയിലായിട്ട് നമ്മൾ ആ ഒരു ഈ ഒരു ടേപ്പ് സ്റ്റിക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തില്ല, അതങ്ങ് വീണ് പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം ആയിരുന്നു. ഈ ഒരു ബ്ലൂ കളർ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം അത് വേറൊന്നുമല്ല കേട്ടോ, നമ്മളുടെ വീട്ടിൽ കേർട്ടനായാലും ടേബിളായാലും എല്ലാത്തിലും ഒരു നീലമയമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇതും കൂടെ ബ്ലൂ ഷെയ്ഡ് തന്നെ ആക്കാമെന്ന്. പിന്നെ നമുക്ക് സ്പ്രേ പെയിൻ്റ് ആകുമ്പം ഈസി ആയിട്ട് പണിയും കഴിയുമല്ലോ. നല്ലൊരു കോമ്പിനേഷനാണല്ലോ ഈ ഒരു കളർ കോമ്പിനേഷൻ, ഭയങ്കര രസമായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ വേറെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പം മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.